പടിഞ്ഞാറേക്കല്ലട വെട്ടിയത്തോട് പാലം നാടിന് സമർപ്പിച്ചു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പടിഞ്ഞാറേക്കല്ലട വെട്ടിയത്തോട് പാലം നാടിന് സമർപ്പിച്ചു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2021 മെയ് 20 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 5 വർഷം കൊണ്ട് 100 പാലങ്ങൾ യാഥാർത്ഥ്യമാക്കണം എന്ന് കണക്കാക്കിയാണ് മുന്നോട്ട് പോയത്. ആദ്യ 3 വർഷം കൊണ്ട് തന്നെ 50 പാലങ്ങൾ പൂർത്തീകരിക്കണം എന്നാണ് നിശ്ചയിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ പാലത്തോടുകൂടി പാലങ്ങളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു. ആദ്യ 3 വർഷം കൊണ്ട് തന്നെ 100 പാലങ്ങൾ നിർമ്മിക്കാനായി. 3 വർഷം കൊണ്ട് 50 പാലങ്ങൾ എന്നുള്ളത് 2.5 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിച്ചു. ഒരു 3.5 വർഷം തികയ്ക്കുമ്പോൾ തന്നെ 100 പാലങ്ങൾ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് സർക്കാരിന് എത്താൻ പറ്റും എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. പടിഞ്ഞാറേക്കലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഫലകം അനാച്ഛാദനം ചെയ്തു. ഈ ഗവൺമെന്റ് ആ മേഖലകളിലെല്ലാം തന്നെ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതയോടെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ബോധ്യമാണ്. ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഇത്രയേറെ മാറ്റമുണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാലയങ്ങൾ, ആധുനിക സംവിധാനത്തോടുകൂടിയുള്ള ആതുരാലയങ്ങൾ, സ്മാർട്ട് അംഗനവാടികൾ, അങ്ങനെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ മുന്നേറ്റത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് പ്രതിസന്ധി നമുക്കുണ്ട്. ബ്രിഡ്ജ് വിഭാഗം ചീഫ് എഞ്ചിനീയർ ഹൈജീൻ ആൽബർട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L സുധ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം, പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സുധീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ J അംബികകുമാരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉഷാലയം ശിവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.